Martina della Palestina, in nome del suo discorso, parlerebbe di Matra, ma alleluia, non vorrebbe arci, non vorrebbe carire che scemo di vuole, canto, quale, quale, tu, non vorrebbe morto, dopo che Dio mi viene là, avanti, all'altra, non vorrebbe mai, non vorrebbe, non vorrebbe di Matteo, non vorrebbe arci, non vorrebbe canto, quale, quale, tu, ma dopo non vorrebbe mai, di che è Deiva sannidhiyil kaiyadikkavar kaiyadikkam vaathodu kartavine sthuthikkave sthuthikkanam nammal cheythathu marannu povanalla ente deiva irangi vanna namukku palappozhum nammal jeevithathilum nammal kudumbathilum irangi vanna kaathu paripalicha aa kartavine kripathilaanu nammal nilkkunnathu nammal vaathodu deivathe sthuthichaatte oru sthuthi swaathram parayunnathu jeevithathinu velo dhairyamaanu സകല നന്മകളെയോ അവരെ ഒരുമിച്ച് നന്മകളെയോ
അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ അടികൾക്ക് ആത്മീയ വർദ്ധന വരുന്നു. അങ്ങയുടെ നിയന്ത്രണത്തിനായി സ്നേഹവും ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. പാട്ടുകൾ പാടി ദൈവത്തെ Thank you.
Hallelujah. Saviyai, namade, namade, chipanai, namada, kalvari, namade, sawakniyai, namvedi, kushin, mercha, the kripas, namade, 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 thedi, namade, kattu, namade, jesus, namade, 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 jesus, I'm not afraid of the dark.
Praise the Lord. ഇന്നത്തെ ദിവസം ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് നമ്മളെ എന്നും ഓർമ്മിക്കണം. ഇന്ന് രാവിലെ ഞാൻ എന്റെ പിള്ളാവ് പറഞ്ഞു, നിങ്ങൾ എണീക്കുക, അറ്റ്ലീസ്റ്റ് ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു താങ്ക്സ് എങ്കിലും എഴുതണം. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വെറുതെ, നമ്മുടെ ജീവിതം വെറുതെ. ഞാൻ എന്റെ പിള്ളാവിനെ ഒന്ന് പറഞ്ഞത്, നമ്മൾ മരിക്കുന്നു. ഞാൻ സിമ്പിളായിട്ട് പറയാൻ പറഞ്ഞുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കോടതി ചെന്നു. അവിടെ ദൈവം ചോദിക്കത്തില്ല നിങ്ങൾക്ക് ബൈബിളിൽ എത്ര വാക്യം അറിയാം, നിങ്ങൾ കാണപ്പാടം പഠിച്ചിട്ടുണ്ട് എന്ന് ദൈവം നമ്മളോട് ചോദിക്കത്തില്ല. ദൈവം ചോദിക്കും, ഞാൻ നിങ്ങൾക്ക് ഇത്രയും നാൾ ആയുസ്സു, നിങ്ങൾ ഒരു വട്ടിയെങ്കിലും നന്ദി പറഞ്ഞു. അതായത് ദൈവം ചോദിക്കാം, അല്ലാതെ ബൈബിളിന്റെ വാക്യം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വാക്യം നിങ്ങൾ നാളെ പറയാൻ ദൈവം പറഞ്ഞില്ല. ആ സ്കൂളിൽ കോളേജ് പ്രൈസറോ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നമുക്ക് ഇന്ന് തന്നെ ദൈവം നടക്കണം. അത് നമ്മൾ കൺഷ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കണം. പ്രൈസറോ, അതെങ്ങനെ ഉപയോഗിക്കാം? പ്രൈസറോ, ഇന്ന് ഞാൻ പിന്നെ പ്രസംഗിക്കുന്ന വ്യക്തിയല്ല, ചെറിയ ചെറിയ സാക്ഷികളാണ് ഞാൻ പറഞ്ഞത്. പ്രൈസറോ, പിന്നെ ഞാൻ ഈ സൂക്ഷ്മം പറയാൻ പോകുമ്പോൾ ആൾക്കാരോട് സംസാരിക്കുകയും അവർക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ നമ്മൾ സംസാരിക്കുന്നത്. പ്രൈസറോ, ഞാൻ ചെറിയ ചോദ്യം വഴിയായിരുന്നു തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഓക്കെ, ഇന്നത്തെ ഞാൻ എന്റെ സാക്ഷ്യം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ കർത്താവേശുവിനെ ഫോളോ ചെയ്യുന്നു, അനുഗമിക്കുന്നു, അത് നമ്മൾ ചിന്തിക്കണം. നമ്മൾ കർത്താവേശുവിനെ ഫോളോ ചെയ്യുന്നു, അനുഗമിക്കുന്നു, അതുപോലെ തന്നെ പ്രൈസ് ഈ ദൈവത്തിന്റെ വചനം ബൈബിൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് 100% കറക്റ്റാണ്, ട്രൂ ആണ്, പെർഫെക്റ്റ് ആണ്, വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്നത്തെ മെജോറിറ്റി ക്രിസ്ത്യാനികൾ ദൈവത്തെ ഫോളോ ചെയ്യുന്നില്ല, ബൈബിൾ 100% വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ അന്ധകാരം. പക്ഷേ ഇവിടെ ആരും കൈക്കൊണ്ടി ആവശ്യമില്ല. പക്ഷേ ഞാൻ എന്റെ ചോദ്യം ട്രൂ ആയി കർത്താവായ യേശുവിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? അതുപോലെ ബൈബിൾ നമ്മൾ വിശ്വസിക്കുന്നു? നമ്മൾ വിശ്വസിക്കുന്നില്ലേ? നമ്മൾ നമ്മളോട് ചോദിക്കും, നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലേ? നമ്മൾ വലിയ സ്പിരിച്വൽ വ്യക്തി ആകണമെന്നല്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നത് ഇഷ്ടപ്പെടും. അപ്പൊ വിശ്വാസമാണ് ഏറ്റവും അപ്പൊ നമ്മൾ കൽച്ചമായിട്ട് നമ്മളോട് ചോദിക്കണം, നമ്മൾ വിശ്വസിക്കുന്നത് ബൈബിൾ പൂർണ്ണമായിട്ട്, ബൈബിൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു നമ്മളെല്ലാവരും കർത്താവിന്റെ ശിഷ്യന്മാരും വേദക്കാരും. ഞാൻ എന്റെ സ്വന്തം മാത്രമല്ല, നമ്മളെപ്പോഴും കർത്താവിന്റെ വേലക്കാരി ആയിരിക്കണം. ദാസിമാരായിരിക്കണം. അതാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നമ്മുടെ ക്രിസ്ത്യാനികളെ തന്നെ എടുക്കണം, നമുക്ക് വേറെ മതക്കാരെടുക്കേണ്ട ആവശ്യമില്ല. ക്രൈസ്തവർ എത്രയോ പേര് അന്ധകാലത്ത് കഴിഞ്ഞു, ഒരു പക്ഷെ നമ്മുടെ വീട്ടിൽ കാണും, അന്ധകാലത്ത് കഴിഞ്ഞു നമ്മുടെ ചുറ്റുപാടിലാണ്, നമ്മുടെ പള്ളികളിൽ കാണും. ക്രൈസ്തവർ, അപ്പൊ നമ്മൾ അവരുടെ കാവൽക്കാരിയാണ്. ക്രൈസ്തവർ, നമ്മൾ അവരുടെ കാവൽക്കാരാകുന്നില്ലെങ്കിൽ അവരുടെ കാവൽക്കാരികളാകുന്നില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പ്രാർത്ഥന ഇവിടെ വന്ന് ആരാധിക്കുന്നതൊക്കെ വേസ്റ്റാണ്. നമ്മൾ സ്നാനപ്പെട്ടത് വേസ്റ്റാണ്, അന്യഭാഷ പറഞ്ഞ വേസ്റ്റാണ്, പ്രസംഗിക്കുന്ന വേസ്റ്റാണ്. ക്രൈസ്തവർ, ഓടിപ്പത്തിന് എടുക്കുന്ന വേസ്റ്റാണ്. അപ്പൊ നമ്മൾ ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ട്, കർത്താവിനെ വിശ്വസിക്കുകയാണെങ്കിൽ കക്ഷമായിട്ട് തീരുമാനം കർത്താവ് ഇന്നു മുതൽ ഞാൻ നിന്റെ ദാസി, നിന്റെ ദാസ്, നിന്റെ വേലക്കാരി, നിന്റെ വേലക്കാരി. അന്ധകാലത്തിൽ കഴിഞ്ഞവരോട് സൂക്ഷ്മം പറയും, അവരെ വിളിച്ചത് കൊണ്ടിരിക്കും. അത് നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു, നമുക്കൊരു ഒരു ദൈവമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. പ്രൈസ്തവം ആരണ്യാ സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന വേസ്റ്റാണ്. ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ബൈബിളിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്തത്, പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ പിശാചിന്റെ ദാസന്മാരും ദാസിമാരും, പിശാചിന്റെ വേലക്കാരും വേലക്കാരികളാണ്. ഈ പിശാചിന്റെ മക്കളെന്ന് ഒരിക്കലും ഉദ്ദേശിക്കില്ല, കൊല്ലാൻ പോകുന്ന പിശാചിനല്ല. ദൈവത്തിന്റെ വചനത്തെ ആരൊക്കെ റിജക്ട് ചെയ്യുന്നു അവരെല്ലാം പിശാചിന്റെ ദാസന്മാരും ദാസിമാരും. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ സ്നാനപ്പെട്ടത് കൊണ്ടോ, ഹോളി കമ്മ്യൂണിയൻ എടുത്തത് കൊണ്ടോ, പള്ളി
പോയതുകൊണ്ട് മാത്രം പോരാ, പ്രൈസ് ദ ലോർഡ്, നമ്മൾ പിശാചിനെ മാറിക്കണം. ഹല്ലേലൂയ. അതാണ് കർത്താവ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വാക്യത്തിൽ ഇപ്പോൾ ഒന്ന് കൊരിന്ത്യ 9:16 അവിടെ അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, പ്രൈസ് ദ ലോർഡ്, ഇതാരാ പറഞ്ഞത്? നമ്മൾ ഓരോരുത്തരും പറഞ്ഞു. അപ്പൊ ഞാൻ വായിച്ചാൽ, ഞാൻ ഷീജ വായിക്കാൻ ഷീജ പറഞ്ഞ പറഞ്ഞില്ല പൗലോസ്, ഞാൻ വായിക്കുന്നു, ഞാൻ പറഞ്ഞില്ല പൗലോസ്, ഞാൻ പറഞ്ഞേ ഞാൻ പ്രൈസ് ദ ലോർഡ്, ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് കഷ്ടം. പ്രൈസ് ദ ലോർഡ്. അതായത് ഞാൻ കർത്താവിനെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദ ലോർഡ്, എന്റെ ജോലിയാണ് സുവിശേഷം പറയാം. നമുക്ക് പാസ്റ്ററാകേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് പിന്നെ അച്ഛനാകേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസ് ദ ലോർഡ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം, പ്രൈസ് ദ ലോർഡ്. അതാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ, ചെറിയ ചെറിയ കാര്യം പറഞ്ഞ സുവിശേഷം തന്നെയാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ പിന്നെ കഴിഞ്ഞോട്ട് തന്നെ ഞാൻ സുവിശേഷം പറയാൻ പോയപ്പോൾ ഒരു സ്പാനിഷ് ലേഡി പരിചയപ്പെട്ടായിരുന്നു. പ്രൈസ് ദ ലോർഡ്. ആ ലേഡി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ കൂടുതൽ സ്നാനത്തെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ ആ ലേഡിയോട് സംസാരിച്ചപ്പോൾ, പ്രൈസ് ദ ലോർഡ്, ആ ലേഡിയോട് പറഞ്ഞു, ആ സിസ്റ്ററിനോട് പറഞ്ഞു, പുള്ളിക്കാരി ഗഫ്നിയാണ് പ്രസവിക്കാറായി. അപ്പം എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ അച്ഛൻ പറഞ്ഞു പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനടി പള്ളി വന്നോ കുഞ്ഞിനോട് വരണം, മാമസം വന്നു. പ്രൈസ് ദ ലോർഡ്. ഞാൻ ചോദിച്ചു അത് എന്തിനാ ചോദിച്ചു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ എന്നോട് പറഞ്ഞു, അത് ചെയ്തില്ലെങ്കിൽ എന്റെ കുഞ്ഞ് അന്ധകാരത്തിലേക്ക് പോകും. പ്രൈസ് ദ ലോർഡ്. അതായത് എന്റെ കുഞ്ഞ് മരിച്ചാൽ നരകത്തിൽ പോകും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ അത് തെറ്റായ ഒരു പട്ടിയാണ്. പ്രൈസ് ദ ലോർഡ്. ആരാണ് ഈ അസ്വസ്ഥത? അപ്പൊ ഞാൻ ബൈബിളെടുത്ത് കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു, മനസ്സിലായി തെറ്റാണ്. കാരണം കർത്താവിന്റെ വചനം പറഞ്ഞു നമ്മൾ ശിശുക്കളെ പോലെ ആകണം. പ്രൈസ് ദ ലോർഡ്. ശിശുക്കളുടെ സ്വഭാവം ആകാൻ കർത്താവ് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ശിശുക്കൾ മരിച്ചാൽ നരകത്തിൽ പോകും, സ്വർഗത്തിലേ പോകും. ആ സിസ്റ്ററോട് എനിക്ക് സംസാരിക്കാൻ ദൈവം അവസരം തന്നു. ഇനി ആ സിസ്റ്റർ ഏറ്റെടുക്കോ ഏറ്റെടുക്കാതിരിക്കോ, അത് ആ സിസ്റ്ററിന്റെ ഇഷ്ടം. പ്രൈസ് ദ ലോർഡ്. ആരുടെ അസ്വസ്ഥം? പക്ഷെ അപ്പൊ എന്റെ ജോലിയായാലും സുരക്ഷം പറയണം, ദൈവം അവസരം തന്നു, ഞാൻ സുരക്ഷം പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഞാൻ നമ്മൾ എല്ലാവരും, പ്രൈസ് ദ ലോർഡ്, നമുക്ക് പറ്റുന്ന രീതിയിൽ സുരക്ഷം പറയാം. പക്ഷെ നമ്മുടെ മെജോറിറ്റി ക്രിസ്ത്യാനികളുടെ കുഴപ്പം എന്ന് ചോദിച്ചാൽ പേടിയാണ്, തീരുന്നതാണ്, ഒരു പുകയാണ്. പള്ളിക്കാർ ഭയങ്കര ആരാധന, പക്ഷെ പള്ളി പുറത്ത് പോകുമ്പോൾ ഭയങ്കര പുകയാണ്. പ്രൈസ് ദ ലോർഡ്. പേടി നമുക്ക് പിന്നെ ചിലപ്പോൾ പേടി നമ്മുടെ വീട്ടിലിട്ട് പോകും. ഞാൻ അച്ഛന്മാർ, ഞാൻ ഭർത്താവായാലും ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, എന്തുകൊണ്ട് നമ്മൾ സ്നാനത്തിന് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നില്ല? ദൈവത്തിന്റെ വചനം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്, സ്നാനം പ്രസംഗിച്ചിരിക്കണം. പ്രൈസ് ദ ലോർഡ്. അത് ഏറ്റെടുക്കും ഏറ്റെടുക്കും എടുക്കാതിരിക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ നമ്മൾ പ്രസംഗിച്ചിരിക്കണം, എല്ലാവരും അറിഞ്ഞിരിക്കണം ദൈവത്തിന്റെ വചനം എന്തുമാണ്. പ്രൈസ് ദ ലോർഡ്. അതിന് നമ്മളെല്ലാവരും മനുഷ്യമായിട്ട് മറ്റുള്ളവരോട് സുരക്ഷം പറഞ്ഞു, അത് ചെറുതാകാം വലുതാകാം. പ്രൈസ് ദ ലോർഡ്. ഞാൻ വലിയ ബൈബിൾ സ്കോളറൊന്നുമല്ല, പക്ഷെ എന്നാലും എനിക്കൊരു ദൈവത്തിന് ഒരു ധൈര്യം തന്നിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. ദൈവം എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഉണ്ട്, നീ വാ തുറന്നാൽ മതി, ബാക്കി ഞാൻ കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. 2013 ഞാൻ തുടങ്ങിയത്. പ്രൈസ് ദ ലോർഡ്. അതാണ് വ്യാസം. അല്ലാതെ എനിക്ക് പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. പ്രൈസ് ദ ലോർഡ്. പക്ഷെ 2013 ദൈവം എന്നോട് വാക്ക് തന്നു, നീ വാ തുറന്നാൽ വലുതായിട്ട് തരും. അതാണ് വ്യാസം. അന്നും മുതൽ ഞാൻ തുടങ്ങി അസൂക്ഷം പറയാം. പ്രൈസ് ദ ലോർഡ്. ഞാൻ ജോർജാൻ ചേർച്ചയെ പരിചയപ്പെടുന്നതിന് മുമ്പേ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. പ്രൈസ് ദ ലോർഡ്. 2013 അത് കഴിഞ്ഞാൽ ദൈവം എന്നെ ഇവിടെ എടുത്തു പോകും. കാരണം എനിക്കറിയാം, ഇന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിന് അറിയാം ഞാൻ വളർന്നതുകൊണ്ട് ഇവിടോട് പോയി പറഞ്ഞു. ഇവരെ മാത്രമല്ല പെന്തക്കോസ് ആരാധന, അല്ലാതെ ജോർജാൻ ചേർച്ചയെ പെന്തക്കോസ് ആരാധനയിൽ പോയാലും ഞാൻ വളർന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ കൂടെ ആരാധന തുടങ്ങിയതുപോലാണ് എനിക്ക് ബൈബിൾ കൂടി മനസ്സിലാക്കാൻ തുടങ്ങി. കാരണം ഞാൻ കൂടുതൽ വചനം കേൾക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഒരിക്കലും പറഞ്ഞാൽ നിങ്ങളുടെ സഭ വിട്ട് പോകണം ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ യഥാർത്ഥ വചനം നമ്മൾ കേൾക്കണം, എന്നാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. വചനത്തിൽ ഞാൻ നിൽക്കണം. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അതായത് ഇതെൻ്റെ മേലെയാണ്. പ്രൈസ് ദ ലോർഡ്. ഇതെനിക്ക് കെട്ടിലെടുക്കാൻ ഒന്നുമില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ മകൻ, കർത്താവിൻ്റെ ദാസനായി കഴിഞ്ഞപ്പം ഇതെൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് മറ്റുള്ളവരെയും കർത്താവിനെ കൊടുക്കുക. പ്രൈസ് ദ ലോർഡ്. അന്ധകാരത്തിൽ കഴിയുന്നവരെ വിളിച്ച് കൊടുക്കുക. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ ഞാൻ ദാസനല്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ പിശാചിൻ്റെ മകനാണ്, പിശാചിൻ്റെ അടിമയാണ്. പ്രൈസ് ദ ലോർഡ്. അതുപോലെ ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് ഇഷ്ടം. അപ്പം നമ്മൾ ദൈവത്തെ വചനം കേൾക്കുന്നു, ഒരുപാട് വചനം കേൾക്കുന്നു, സ്നാനപ്പെട്ടു, ദൈവത്തെ അറിഞ്ഞു, പക്ഷെ നമ്മൾ ആരോടും സുവിശേഷം പറയുന്നില്ല.
അയ്യോ നമുക്ക് കഷ്ടം, അതായത് നമ്മൾ നരകത്തിൽ പോയിരിക്കും ഉറപ്പാ. മറ്റൊരു വശം ഞാൻ നമ്മൾ എത്ര വലിയ പാസ്റ്ററായാലും എത്ര വലിയ മാർപ്പാമേ നമ്മൾ നരകത്തിൽ പോയിരിക്കും, അതിൽ ഒരു സംശയമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മൾ തുടങ്ങണം ആദ്യ സൂക്ഷ്മം. ഞാൻ എൻ്റെ വീട്ടിലാണ് ആദ്യം സൂക്ഷ്മം. പ്രൈസ് എൻ്റെ വൈഫ് ദൈവത്തെ അതി സ്ഥാനപ്പെട്ടു. എൻ്റെ മകൻ 13 വയസ്സ് പ്രൈസ് തരണം. പുള്ളി സ്ഥാനപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ പുള്ളിയോട് ഡാഡി എനിക്ക് സ്ഥാനപ്പെടണം. പക്ഷേ എനിക്ക് നാളെ ഞാൻ ജോർജ് അങ്കിളുടെയും ഷെർലി അങ്കിളുടെയും ഡാഡിയുടെ മകളുടെ മുമ്പിൽ സ്ഥാനപ്പെടണം. ബാക്കി ആരും പഠിച്ചു, പക്ഷേ എനിക്ക് നാളെ സ്ഥാനം. അപ്പോൾ പുള്ളിക്ക് നാളെ വല്ല പുള്ളി സ്ഥാനപ്പെടണം. പക്ഷേ ഞാൻ പുള്ളി ഫോഴ്സ് ചെയ്തു, ഞാൻ പറഞ്ഞു ഞാൻ ഫോഴ്സ് ചെയ്തില്ല. നീ ദൈവം പ്രാർത്ഥിക്കാം, നീ എന്ന് ഉറപ്പ് പറഞ്ഞു വന്നാൽ പ്രൈസ് തരണം. പക്ഷേ ഞാൻ വീട്ടിൽ സൂക്ഷ്മം പറയാറുണ്ട് പ്രൈസ് തരണം. സ്നാനം എന്തോ എന്ന് പറഞ്ഞു കൊടുത്താൽ, പക്ഷേ നിങ്ങൾ സ്നാനം ഇന്ന് പെടണം ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ വൈഫിനെ പറ്റി എൻ്റെ മക്കളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് തരണം. നമ്മുടെ ഇഷ്ടപ്പെട്ട നമ്മൾ സൂക്ഷിക്കണം, നമ്മുടെ വീട്ടിൽ പറഞ്ഞിരിക്കണം. ഇന്ന് മരിച്ചാൽ നമ്മുടെ അമ്മ അപ്പോൾ പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളും പറഞ്ഞു, നിങ്ങൾ സ്നാനത്തെ റിജക്ട് ചെയ്യുന്ന ഇന്ന് മരിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോയിരിക്കും. ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾ പറഞ്ഞു, എൻ്റെ ഭാര്യയും ഞാൻ പറഞ്ഞു, ഇന്ന് മരിച്ചാൽ നിങ്ങൾ നരകത്തിൽ പോയിരിക്കും ഉറപ്പാണ്. പ്രൈസ് തരണം. കാരണം നമുക്ക് സ്വർഗത്തിൽ ഫാമിലി പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം അടുത്ത ദിവസം ഊസ് പോകും. ഞങ്ങളെല്ലാം ക്രിസ്ത്യൻ പ്രസ്ഥാനം ഫാമിലി ആയിട്ടും എല്ലാം സ്വർഗത്തിലങ്ങനെ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഓരോരുത്തർ തീരുമാനിക്കണം സ്വർഗത്തിൽ പോകുന്നത്. പക്ഷെ നരകത്തിൽ പോകാൻ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എല്ലാം ഒപ്പിച്ചു പോകും, എൻജോയ് ചെയ്യുക. കാരണം ദൈവത്തിന്റെ വചനം പറഞ്ഞുകൊണ്ട് നരകത്തിന്റെ വാതിലും വടിയും വിശാലമാണ്, നമുക്ക് സ്വകാര്യമാണ്. അപ്പം നമുക്ക് ഒരു വാക്കുകൾ വായിച്ചിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. എസ് കെ പുസ്തകം 33 എസ് കെ 33 മനുഷ്യമായിട്ട് നമ്മൾ ഈ വാക്യം വായിക്കണം. ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മൾ ദൈവത്തിന് മക്കളാണെങ്കിൽ, നമ്മൾ ബൈബിൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം ബൈബിൾ നമ്മൾ വിശ്വസിക്കുന്നു 100% പെർഫെക്റ്റ് ആണ് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ കനിഷമായിട്ട് നമ്മൾ ഈ വാക്യം വായിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ എത്ര പള്ളിപ്പെട്ട് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പാപിയായ ഒരു മനുഷ്യനെ ഒരു പക്ഷേ ദൈവം സ്വർഗത്തിൽ കൊണ്ടുപോകും, പക്ഷേ രക്ഷിക്കപ്പെട്ട നമ്മൾ നരകത്തിൽ പോയിരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ കാവൽക്കാരാണ്, അന്ധകാരത്തിൽ കഴിയുന്നവരുടെ കാവൽക്കാരാണ്. ചിലപ്പോൾ നമ്മുടെ ഭവനത്തിൽ കാണാം അന്ധകാരത്തിൽ കഴിയുന്നത്, നമ്മുടെ ബന്ധത്തിൽ കാണാം, നമ്മുടെ പള്ളിയിൽ കാണാം, നമ്മുടെ ജോലി സ്ഥലത്ത് കാണാനും. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് അവസരം തരുകയാണെങ്കിൽ കനിഷമായിട്ട് നമ്മൾ വാക്കോർക്കണം, അവർക്ക് സൂക്ഷിക്കണം, പറഞ്ഞിരിക്കണം. പിന്നെ അവരുടെ ഇഷ്ടമാണ് അത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ ഇഷ്ടമല്ല അവരുടെ ഇഷ്ടമാണ്. പിന്നെ ദൈവം കൂടി അവരിൽ പ്രവർത്തിക്കണം. എന്നാൽ കാവൽക്കാരൻ വാൾ വരുന്നത് കണ്ട് കാഹളം ഊതാതെയും ജനം കരുതി കൊള്ളാതെയും ഇരുന്നിട്ട് വാൾ വന്ന് അവരുടെ ഇടയിൽ നിന്ന് ഒരുത്തനെ ഛേദിച്ച് കളയുന്നു. എങ്കിൽ ഇവൻ തൻ്റെ അകത്ത് നിമിത്തം ഛേദിക്കപ്പെട്ടു പോയി. എങ്കിലും അവൻ്റെ രക്തം ഞാൻ കാവൽക്കാരോട് ചോദിക്കാൻ, അവൻ്റെ രക്തം പാപിയായ മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വന്നിട്ട് നമ്മൾ സൂക്ഷിച്ച് പറഞ്ഞില്ല അവനോട്, അവൻ മരിച്ചാൽ അവൻ്റെ രക്തം നമ്മുടെ മണ്ടയ്ക്ക് ഉപയോഗിച്ചതാണ്. നമ്മൾ കർത്താവിൻ്റെ സ്ഥലത്തിൽ അല്ലെ, കർത്താവിൻ്റെ കോടതി ചെല്ലുമ്പോൾ കർത്താവ് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞ് കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ മുമ്പിൽ ഞാൻ ഒരു പാപിയായ മനുഷ്യനെ വിട്ടു, നീ എന്തുകൊണ്ട് അവനോട് സൂക്ഷിച്ച് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് വിട്ടു, നീ വിചാരിച്ചു അത് നിന്റെ ഫ്രണ്ടാണ് സുഷിനും പറഞ്ഞ ചിലപ്പോൾ പെടണം, നീ വിചാരിച്ചു അത് നിന്റെ സൂപ്പർവൈസറാണ് സുഷു പറഞ്ഞ നിന്റെ ജോലി പോകും, നീ വിചാരിച്ചു അത് നിന്റെ പള്ളിയിലെ മാസ്റ്ററാണ് അല്ലെങ്കിൽ നിന്റെ പള്ളിയിലെ അച്ഛനാണ് അല്ലെങ്കിൽ തിരുമേനിയാണ്, അവർ പാപം ചെയ്തു നിന്റെ മുമ്പിൽ വന്നു ഞാൻ വിട്ടു, നീ എന്നോട് സുഷിനും പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവ് നമ്മോട് ചോദിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും ചോദിച്ചിട്ടില്ല, നീ ബൈബിൾ എത്ര പഠിച്ചു, ബൈബിളിൻ്റെ എത്ര വാക്യം നിനക്കറിയാം. കാരണം എന്നോട് ദൈവം സംസാരം, ഞാൻ കർത്താവ് കർത്താവേ എനിക്ക് ബൈബിൾ അറിയത്തില്ല, വചനം അറിയത്തില്ല, ഞാൻ ഇങ്ങനെ പറയും. കർത്താവ് എന്നോട് പറഞ്ഞു മാത്രം, ഞാൻ നിന്നോട് ബൈബിളിൽ തന്നെ ചോദിക്കുന്നു, നിന്റെ പ്രവൃത്തി എന്തുവാന്ന് ഞാൻ ചോദിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിന്നെ പഠിച്ചത് നീ ചെയ്തോ, നീ വചനത്തിലൂടെ കേട്ടതും ചെയ്തോ, അതാണ് ദൈവം എന്നോട് ചോദിക്കാൻ പോകുന്നത്. ദൈവം എന്നോട് സ്പഷ്ടമായിട്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഞാൻ പേടിയില്ല, മടിയില്ല പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ജാതിമതക്കാരെ എല്ലാ സഭക്കാരെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഇപ്പോഴും കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനത്തിലാണ് നമ്മൾ നിന്നില്ല. അതാണ് മുസ്ലിംസായാലും ഹിന്ദുവായാലും എല്ലാവരും സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഹിന്ദുക്കോട് പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളെ ദൈവത്തെ ആരാധിച്ചു കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ജീവനുള്ള ദൈവമാണെങ്കിൽ നിങ്ങൾ ആരാധിച്ചു, നോ പ്രോബ്ലം. പക്ഷെ പ്രൂഫ് കാണിക്കാൻ പ്രൂഫില്ല. മുസ്ലിംസോട് ഞാൻ ചോദിച്ചോട്ടോ, നിങ്ങളുടെ അല്ല ജീവനുള്ള ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൂഫില്ലാവും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള ദൈവത്തോടെ. നമ്മളോട് ആരെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റും, നമ്മൾ
വല്ലാതെ വേദനിപ്പിച്ച ഒരു കാര്യം. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ക്രിസ്തീയ സഭയുടെ ഒരു വലിയൊരു മൂപ്പ്. പ്രൈസ് ദ ലോർഡ്. വലിയൊരു വലിയൊരാൾ. പ്രൈസ് ദ ലോർഡ്. പറഞ്ഞേത്തോടെ നമുക്ക് പേടിക്കുന്ന നരകമുണ്ട്. പ്രൈസ് ദ ലോർഡ്. അത് ഒരു മൂന്നാല് പേരുടെ വായി നോക്കും. പ്രൈസ് ദ ലോർഡ്. ഞാൻ എന്റെ സെഷൻ കുഴപ്പം ഒരു വട്ടം ഞാൻ പാർട്ടിയുടെ സോഷ്യൽ പറയാൻ കുഴപ്പം എന്നോട് എന്നോട് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ ആ ബാക്ക്ഗ്രൗണ്ടിൽ പല കാര്യങ്ങളും അപ്പം വായിച്ചിട്ട് ഒരാളെന്ന് പറഞ്ഞാൽ അതിന് നരകത്തിന്റെയും സ്വർഗത്തിന്റെയും ഫോട്ടോയും എല്ലാം ഉണ്ട് എന്റെ ബാക്ക്ഗ്രൗണ്ട്. പ്രൈസ് ദ ലോർഡ്. എന്നോട് ഒരാൾ വന്ന് പറഞ്ഞ പ്രൈസ് ദ ലോർഡ് നീ മണ്ടനാണ്. പ്രൈസ് ദ ലോർഡ്. നരകം ഇല്ല സ്വർഗം മാത്രമേ കേട്ട് അങ്ങനെ പലരും എന്നോട് അത് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. അവരുടെ സഭയിൽ മുതിർന്നാണ്. പ്രൈസ് ദ ലോർഡ്. ഞാൻ സഭയുടെ പേരും ആളുടെ പേരും പറഞ്ഞു. മുതിർന്നാണ് പറഞ്ഞത് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം പോലെ ക്രിസ്ത്യാനിയായ ആ വ്യക്തി അവരുടെ മതത്താണ് അവരുടെ സഭക്കാണ് പറഞ്ഞിരിക്കുന്നത് പേടിക്കേണ്ട നരകമില്ല സ്വർഗം മാത്രമാണ്. നമ്മൾ ഈ ലോകത്തിൽ പാപം ചെയ്താലും നമ്മൾ മരിക്കും. പക്ഷെ നരകത്തിന് പോകുന്ന സ്വർഗത്തിൽ പോകുന്ന ഇവിടുത്തെ ഫിനിഷ്. അപ്പൊ ഞാൻ ആ വ്യക്തി പറഞ്ഞു നല്ലതല്ല നമുക്ക് ഉള്ള പാപങ്ങൾ ചെയ്തു ഇവിടെ എൻജോയ് ചെയ്ത് പോയാൽ മതി എന്തിനാ സ്വർഗത്തിൽ പോകും. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമ്മൾ തെറ്റായ കാര്യം പഠിക്കരുത്, തെറ്റായ കാര്യം കേൾക്കരുത്, നമ്മുടെ സഭയിൽ തെറ്റായ കാര്യം പറയാനുണ്ടെങ്കിൽ അത് അവിടെ മാറി അത് പിശാചിന്റെ സഭയാണ്. കഴുത്ത പിശാചിന്റെ സഭയാണ്. ഇന്ന് പിശാചിന്റെ സഭ ഉയർന്നു വരുന്ന നിരയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ നമ്മുടെ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റിയാണ് കാവൽക്കാരാകുക, കാവൽക്കാരിയാകുക, ദൈവത്തിന്റെ ഡിസൈപ്പിൾസ് ആകുക. പ്രൈസ് ദ ലോർഡ്. സോറി സോറി അന്ധകാരത്തിൽ കഴിഞ്ഞ കാവൽക്കാർ, അന്ധകാരത്തിൽ കഴിഞ്ഞ കാവൽക്കാർ ദൈവത്തിന്റെ വേലക്കാർ. പ്രൈസ് ദ ലോർഡ്. ഐ'm സോറി. ദൈവത്തിന്റെ വേലക്കാരാകുക, വേലക്കാരിയാകുക, അന്ധകാരത്തിൽ കഴിഞ്ഞ നമ്മുടെ കാവൽക്കാരാകും. പ്രൈസ് ദ ലോർഡ്. അത് നമ്മൾ നിർബന്ധമാണ്. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ നമ്മുടെ സുവിശേഷം വെറുതെ, നമ്മുടെ പഠനം വെറുതെ, നമ്മുടെ പ്രാർത്ഥന വെറുതെ, നമ്മുടെ സ്നാനം വെറുതെ. പ്രൈസ് ദ ലോർഡ്. അതാണ് നമ്മളെ, അതാണ് പോൾ നമ്മളെ പഠിക്കുന്നത്, അതാണ് പോൾ നമ്മളെ പഠിച്ചിരിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അറിയോ കഷ്ടം. പ്രൈസ് ദ ലോർഡ്. അപ്പം ഈ വാക്ക് നമുക്ക് വേണ്ടിയാണ്. 2000 വർഷം മുമ്പ് നമുക്ക് വേണ്ടിയല്ല ഈ വചനത്തിന് വചനം ജീവനുള്ള വചനമാണ്. അതായത് നമുക്ക് വേണ്ടിയുള്ള. അപ്പൊ ഇതിനുള്ള എല്ലാം നമ്മളാണ്, നമ്മൾ കഷ്ടം ചെയ്യണം. ദൈവം എല്ലാവരും അനുസരിക്കട്ടെ. എൻ്റെ വാക്ക് ആരെ എൻ്റെ വേദിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ല. സുശീലം എൻ്റെ വേദിയാണ്. ദൈവം എല്ലാവരും അനുസരിക്കട്ടെ. വാക്സ്.
ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അനേക പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണെന്നും ദൈവം നമ്മുടെ യാതനകൾക്ക് മറുപടി നൽകുന്നവനാണെന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്കിടയായിട്ടുള്ളത് ഓർത്ത് സ്തുതിക്കുന്നു. അങ്ങനെയുള്ളതായ വിലപ്പെട്ട സാക്ഷികൾ പറയുവാനായിട്ട് കഴിവുള്ളവരാണ് അല്ലെങ്കിൽ അർഹതയുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന പലരും നല്ല ആൾക്കാരുമെന്ന് ഞാൻ കൊണ്ടുമാറ്റി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്തതായ നന്മ പ്രവൃത്തികൾ ഓർത്തുകൊണ്ട് ദൈവത്തെ ദിവസങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും ദൈവത്തിന് പറയാകട്ടെ. നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുവാൻ നമ്മൾക്ക് ദൈവം ഇടയാകട്ടെ. ഏത് ആവശ്യമായിരുന്നാലും ഏത് സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാലും ആ സാഹചര്യങ്ങളെ ദൈവം അത്ഭുതകരമായിട്ട് മാറ്റുവാനായിട്ട് കഴിവുള്ളതായ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അനേക രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയങ്ങളൊക്കെ വിളയിപ്പിച്ച് പ്രാർത്ഥിക്കാം. അനേക അൺസ്പോക്കൺ റിക്വസ്റ്റുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ആ വിഷയങ്ങളെ വിളയിപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവരെ അൺസ്പോക്കൺ റിക്വസ്റ്റ് പ്രത്യേക പ്രാർത്ഥന വിഷയത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ കുറച്ച് നാൾക്ക് മുമ്പ് വരെ കടന്നു കൊണ്ടുവരുന്ന സിസ്റ്റർ മോളിമാമ ഹിറ്റ്സ്വിൽ ടൗണിൽ താമസിക്കുന്ന മോളിമാമ അസുഖമില്ലാതെ ആയിരിക്കുന്ന അറിയുവാനിടയായിരിക്കുന്ന സഹോദരിയെ ഓർത്ത് അഭിനന്ദിയെ ഓർത്ത് നമ്മുടെ പ്രാർത്ഥനയെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ പ്രാർത്ഥിക്കുന്ന ആ സമയം ദൈവത്തിന്റെ വചനം അയച്ച് ദാസിക്ക് വിടുതലും സൗഖ്യം കൊടുക്കുവാനിടയാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിച്ചായിരുന്നു നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന് ദാസിന് വിടുതിരിക്കുന്ന വിടുതലായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മളെ വിടുവിച്ചതിനായ നമ്മുടെ യാത്രകൾക്ക് മറുപടി വിടുവിച്ചതായ ആ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇന്ന് രാത്രി സമയവും ഇന്ന് സന്ധ്യാസമയത്തും നാം ആയിരിക്കുന്നത്. ആ ദൈവം പ്രാർത്ഥന കേൾക്കുവാൻ മതിയായവനാണ്. ആ നമ്മുടെ യാത്രകൾക്ക് മറുപടി നൽകുവാൻ മതിയായവനാണ്. സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി രക്ഷിക്കുവാൻ മതിയായവനായ ഒരു സ്നേഹം നമ്മുടെ മധ്യത്തിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് വരാമെന്ന് പറഞ്ഞത് കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഉണ്ടെങ്കിൽ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നാം കിടന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ വേദനകൾ അറിയുന്ന ആ നല്ല കർത്താവ് നമ്മുടെ സമീപത്തുണ്ടെന്നുള്ളതായ പൂർണ്ണ ബോധ്യത്തോടുകൂടി അവൻ നമ്മളെ വിടുവിപ്പാൻ വല്ലഭനാണെന്നും വിടുവിപ്പാൻ കഴിവുള്ളവനാണ് അവൻ സൗഖ്യമാക്കുവാൻ കഴിവുള്ളവനാണെന്നും അവൻ സൗഖ്യദായകനാണെന്നും അവൻ വിടുവിക്കുന്നവനാണെന്നും അവൻ അത്ഭുത പ്രവർത്തിക്കുന്നവനാണെന്നുള്ളതായ പൂർണ്ണ ബോധ്യത്തോടുകൂടി പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നോട്ടെ നമ്മുടെ ഭാര്യ അടികളുടെ ഭാരതത്തിൽ തന്നെയായിരുന്നാലും അടികളുടെ വേദനകളിൽ
വേദനയായിരുന്നാലും അത് നന്നായിട്ട് കർത്താവെ കരയിലുണ്ട് സ്തോത്രം. അടികളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങൾ ഹൃദയത്തിന്റെ വേദനകളൊക്കെ കർത്താവെ അടികളെ കൊണ്ടുപോകാൻ മറ്റു സ്ഥലമൊന്നുമില്ല കർത്താവെ. അങ്ങയുടെ പാദപീഠം മാത്രമാണ്, അങ്ങയുടെ സന്നിധി മാത്രമാണ് അടികൾക്ക് ആശ്രയം. അടികളെ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ കരയിലേക്കുന്നു. വേദനപ്പെടുന്നവരോട് പ്രാർത്ഥിക്കുന്നു, ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവരോട് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിൽ ഭാരപ്പെടുന്നവരോട് പ്രാർത്ഥിക്കുന്നു, മാനസികമായ ഗതിയിലൂടെ കടന്നു പോകുന്നവരോട് പ്രാർത്ഥിക്കുന്നു. തിരുമേന്റെ കരം തൊട്ട് കർത്താവെ എന്നെ ആശ്വസിപ്പിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. യഹോവയിലെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് ഇന്ന് മടങ്ങി പോകുവാൻ കർത്താവെ അടികളെ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. ഈ ആഴ്ചയിൽ കർത്താവെ വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്രയാകുന്നവരേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വെക്കേഷനായിട്ട് പല സ്ഥലങ്ങളിലേക്ക് മറ്റ് സ്റ്റേറ്റുകളിലേക്കൊക്കെ പോകുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവിലേക്ക് ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ യാത്രകൾക്ക് സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കൂട്ടായ്മയായിട്ട് സഭയായിട്ട് കർത്താവെ പ്ലാൻ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്തനുസരിച്ച് കർത്താവെ ഫ്രൈഡേ മുതൽ പോകുന്നതായ ആ ട്രിപ്പിലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തോട്
അടുത്ത് ചെയ്യുവാൻ യാതൊരു യോഗ്യതയുണ്ടായിരുന്നു നമ്മളെ ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. യേശു കാൽവരിയിൽ മരിച്ച ആ മരണത്തിലൂടെ, ആ കഷ്ടതയിലൂടെ, ആ കാൽവരിയിൽ ചൊരിഞ്ഞതായ രക്തത്തിലൂടെ നമ്മളെ വീണ്ടെടുത്ത് അതിന്റെ മക്കളാക്കി തീർത്തത് ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യും. ഈ മേശ നമ്മളെ ചരിക്കുന്നത് ആ ക്രൂശിനെയാണ്. നമ്മൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ, നമുക്ക് വേണ്ടി അവസാനത്തിന്റെ രക്തം വരെയും ഊറ്റിത്തന്ന്, നമുക്ക് വേണ്ടി സമ്പാദിച്ചതായ രക്ഷയിലാണ് ഈ മേശ വിളിച്ചിരിക്കുന്നത്. നാം തിരുസരിലായിരിക്കുമ്പോൾ ആ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ദൈവസ്ഥിതിയിലായിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിരുവെഴുത്ത് ലേഖനത്തിൽ പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: കർത്താവിനെ പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്യുകയും ചെയ്തിരുന്നാൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്താൽ രാത്രി എണ്ണപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നിർത്തി നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തിരുന്നു പറഞ്ഞു. അവണ്ണം തന്നെ എത്താഴ്ക്കതിനു ശേഷം പാലപാത്രം എടുത്തു. ഈ പാലപാത്രം എൻ്റെ രക്തത്തിൽ പുതിയതും ആകുന്നു. ഇത് കുടിക്കുമ്പോഴേക്കും എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തരികയും പാലപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് ഒരുപോലും അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തരികയോ കർത്താവിൻ്റെ പാലപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരൻ ആകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തരികയും പാലപാത്രം കുടിക്കുകയും ചെയ്യുന്നവൻ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാനും തനിക്ക് തന്നെ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ദിവസങ്ങളിലായിരിക്കുമ്പോൾ നമ്മളെ തന്നെ വിവേചിച്ചുകൊണ്ട്, നമ്മളെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ കഴുകി പ്രാപിച്ച്, ശുദ്ധീകരണം പ്രാപിച്ച്, വിശുദ്ധിയോടുകൂടി നിർമ്മലതയോടുകൂടി മാത്രം ഈ മേശയിലേക്ക് കരുതേണ്ടി വന്ന് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ അശുദ്ധമായ കരുത്തോടുകൂടി ഈ മേശയിലേക്ക് കടലിപ്പുവാൻ നമുക്ക് ദൈവം നമുക്ക് ഇടയാകാതിരിക്കട്ടെ. വിശുദ്ധിയോടുകൂടി നിർമ്മലതയോടുകൂടി യേശുവിൻ്റെ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട്, യേശു നമുക്ക് വേണ്ടി സഹിച്ചതായ കഷ്ടതകളെ ധ്യാനിച്ചുകൊണ്ട്, യേശു നമ്മോട് കാണിച്ചതായ ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഈ മേശയിലേക്ക് കടന്നു പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും ആ ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ശിക്ഷ ഏറ്റവുണ്ട്. നമുക്ക് വേണ്ടി പാപം വഹിച്ചവനായിട്ട്, നമുക്ക് വേണ്ടി പാപം ഏറ്റവനായിട്ട് കാൽവരിയിലേക്ക് അഭാരമേറി മരപ്രശിച്ചു വന്നുകൊണ്ട് പോകുന്ന ആ കാഴ്ച നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. കാൽവരിയിലെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും ആടിക്ക് വേണ്ടി ഇരിക്കപ്പെട്ടവനായിട്ട് കാൽവരി ക്രൂശിലേക്കുന്നതായ ഈശ്വരനെ നമുക്ക് ദർശിക്കാം. എന്തിനു വേണ്ടിയായിരുന്നു എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മളെ ദൂരസ്ഥരായിരുന്നു നമ്മളെ സമീപസ്ഥരാക്കി തീർക്കുവാൻ വേണ്ടി യേശു കാൽവരി നമുക്ക് വേണ്ടി. Thank you.
ഇതായിരിക്കാൻ ദൈവം വിവരിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തെ ഓർത്ത സന്ദർഭത്തെ ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് ദൈവത്തിൻ്റെ ആയിരിക്കാനും ദൈവത്തെ ആരാധിച്ചിനെ ആരാധിക്കാനും ദൈവം നമുക്ക് നൽകി ഒരുക്കിയതായ അവസരത്തിനായി സ്തോത്രം. ഓരോ ദിവസവും തിരുമേനി ദൈവം നമ്മളെ നടത്തുന്നതായ വഴികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ ദൈവത്തിന് സഹായിക്കുന്നു. ലോകത്തില് നമ്മുടെ ഇടയിലൊക്കെ വളരെ പെട്ടെന്നുള്ളതായ ഒത്തിരി സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അതിൻ്റെ നല്ല ദൈവം അത്ഭുതകരമായിട്ട് നമ്മളെ സഹായിക്കുന്ന ഓർത്ത് പരിപാലിക്കുന്ന ഓർത്ത് നിലയ്ക്കാത്ത നേരത്ത് അനേക അനർത്ഥങ്ങളും അനർത്ഥമായ സംഭവങ്ങളാണ് നമ്മുടെ ഒക്കെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നിലവിൽ ദൈവം നമ്മളെ സഹായിക്കുന്നത് ഓർത്ത് നമ്മുടെ പിടിപ്പുകളിൽ നമ്മുടെ സാമർഥ്യം ഒന്നുകൊണ്ടല്ലോ ഈ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമായതുകൊണ്ട് സ്തുതിക്കുന്നു. ഒരുമിച്ച് ദൈവം തന്ന നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ വേദാചനയ്ക്ക് വേണ്ടി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു ഒരു ടെക്സ്റ്റിലേക്ക് ഈ രാഗേശ്വരി ആ സമയത്ത് കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പരിചയമായ പരിചയമുള്ളതായ ഭാഗമാണ്. ഒരുമിച്ച് ചിന്തിച്ച് ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആ ദൂത് ഏറ്റെടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഒന്ന് ശ്രമിക്കേണ്ട പുസ്തകം എൻ്റെ 9:26 ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് നീ അല്പം നിൽക്കുക എന്ന് ശമുവേൽ ശൗലിനോട് പറഞ്ഞു. ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ അല്പസമയം നിൽക്കുവാനുള്ളതായ മനസ്സ് നമുക്കുണ്ടോ? ദൈവം നമ്മളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവം നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന് ഒരു അരുളപ്പാട് നമ്മളോട് കൈമാറുവാൻ ഉണ്ടെങ്കിൽ അത് കേൾക്കുവാൻ അത് സ്വീകരിക്കുവാനുള്ളതായ മനസ്സും മനോഭാവവും നമുക്ക് ഉണ്ടോ എന്ന് ഈ സന്ധ്യാസമയത്ത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒരുമിച്ച് പരിശോധിക്കുവാൻ നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദിവസവും ചെയ്തു കൂട്ടുന്നുണ്ട്. സമയം നമുക്ക് ഇല്ലാത്ത കുഴപ്പങ്ങളോ അതുപോലെ ചെയ്യുവാനുള്ള കാര്യങ്ങൾ എൻ്റെ ഉൾപ്പെടെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ നമ്മുടെ ആ തിരക്കിൻ്റെ ഇടയിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിനൊരു അരുളപ്പാട് നമ്മളോട് അറിയിക്കുവാൻ ഉണ്ടെങ്കിൽ അത് കേൾക്കുവാൻ നമ്മളുടെ ചെവി അത് നമ്മൾ കൂർപ്പിച്ചിരിക്കുന്നുവോ? അത് കേൾക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? അത് കേൾക്കുവാൻ നമുക്ക് സമയമുണ്ടോ? അത് കേട്ടാൽ അത് അംഗീകരിക്കുവാനും അത് സ്വീകരിക്കുവാനുമുള്ള മനസ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ടോ, ഓരോരുത്തർക്കും ഉണ്ടോ എന്ന് ഇന്ന് സന്ധ്യാസമയത്ത് ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. ആ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഭരിക്കുവാനിടയാകട്ടെ. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇന്ന് നമ്മുടെ ദൈവസേനയിൽ ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് ഒരു അരുളപ്പാട് അറിയിക്കുവാനുണ്ട്, ഒരു ദൂത് അറിയിക്കുവാനുണ്ട്, ഒരു ആലോചന അറിയിക്കുവാനുണ്ട്, ഒരു ശബ്ദം കേൾപ്പിക്കുവാനുണ്ട്. അത് കേൾക്കുവാനുള്ളതായ അല്ലെങ്കിൽ അത് സ്വീകരിക്കുവാനുള്ളതായ മനസ്സോടുകൂടി ദൈവസേനയിൽ ഇരിക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ നമ്മൾ വായിച്ചതായ ടെക്സ്റ്റിന്റെ ചരിത്ര ഭാഗം നമ്മൾ വളരെ പരിചിതമാണല്ലോ. ഇസ്രായേൽ മക്കളെ കുറിച്ചുള്ളതായ ചരിത്രം നമുക്ക് എല്ലാവർക്കും പരിചയമാണ്. അബ്രഹാമിൽ തുടങ്ങി തുടങ്ങുന്നതായ ചരിത്രം നമുക്ക് വളരെ അറിയപ്പെട്ടതാണ്. വിശ്വാസത്താല് അരങ്ങിത്തിരിച്ചതായ അബ്രഹാമിനെ കുറിച്ച് നമുക്കറിയാം. അബ്രഹാം തന്നെയുടെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഒന്നും നോക്കാതെ വിശ്വാസത്തോടുകൂടി ഇറങ്ങിത്തിരിച്ചതായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൽ നിന്ന് ആരംഭിച്ചതായ ചരിത്രമാണ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടുന്ന് ഇറങ്ങിത്തിരിച്ചു സംഗതികൾ കഴിഞ്ഞുപോയി. ഒരു കാലത്ത് ഇസ്രായേലിൽ അടിമകളായിട്ട് പോകേണ്ടതായിട്ട് വന്നു. ഇസ്രായേലിന്റെ അടിമത്വത്തിൽ പാർത്തിരുന്ന സമയത്തും അവർക്ക് കൂട്ടാളിയായിട്ട് അവർക്ക് നായകനായിട്ടുണ്ടായിരുന്നത് സർവശക്തനായ ദൈവം മാത്രമായിരുന്നു, യഹോവയായ ദൈവം മാത്രമായിരുന്നു. തുടർന്ന് ആ ഇസ്രായേലിന്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ട് ദൈവം ശക്തരായ നേതാക്കന്മാരെ മോശയെ തുടർന്നുള്ളതായ നേതാക്കന്മാരെ ഉപയോഗിച്ചു. അപ്പോഴും അവർക്ക് നായകനായിട്ട് അവർക്ക് നേതാവായിട്ട് അവരുടെ രാജാവായിട്ടുണ്ടായിരുന്നത് യഹോവയായ ദൈവം മാത്രമായിരുന്നു. അവരുടെ തുടർന്നുള്ളതായ യാത്രയിൽ അവരെ കാത്തത് യഹോവയായ
ദൈവമാണ്, അവരെ പരിപാലിച്ചതായി ഹോവയായ ദൈവമാണ്, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ദൈവമാണ്, മരുഭൂമിയിൽ അവരെ പോഷിപ്പിച്ചത് ദൈവമാണ്, മരുഭൂമിയിൽ അവർക്ക് മന്ന കൊടുത്തത് ഹോവയായ ദൈവമാണ്, കാടക്കുച്ചിയെ കൊടുത്തത് ഹോവയായ ദൈവമാണ്, അവരെ വാത്തത്തെ ദേശത്ത് എത്തിച്ചത് യഹോവയായ ദൈവമാണ്. അതൊക്കെ അറിയാമായിരുന്നിട്ടും പലപ്പോഴും ഇസ്രായേലിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ആ ദൈവത്തെ മറന്നു പോകുന്നതായ ചരിത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർക്ക് നേതൃത്വം കൊടുക്കുവാനായിട്ട് മോശയെ തുറന്ന് യോശുവയെയും ആത്മീയമായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അവർ ശക്തമായ നേതാക്കന്മാരായിട്ട് അവർക്ക് ന്യായപാലനം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അവർക്ക് ശേഷം ന്യായാധിപന്മാരെ യഹോവ കൽപ്പിച്ചാക്കി. അനേക ന്യായാധിപന്മാർ അവരെ ന്യായപാലനം നടത്തുന്നതായിട്ട് ഇസ്രായേലിന്റെ ന്യായപാലനം നടത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ ന്യായാധിപന്മാരുടെ കൂട്ടത്തില് അവസാനമായിട്ട് വരുന്നതായ വ്യക്തിയായിട്ടാണ് ശമൂവേൽ പ്രവാചകനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേലിന്റെ ന്യായപാലനം ചെയ്യുവാൻ യഹോവ ദൈവഹോവയായ ദൈവം ആക്കി വരച്ചതായ ആ പ്രവാചകനായിരുന്നു ശമൂവേല്. അന്നായി ശമൂവേലിന്റെ പ്രവാചക സമയത്തായപ്പോഴേക്കും ആ സംഗതികളൊക്കെ അല്പമൊക്കെ മാറി. പ്രത്യേകിച്ച് ശമൂവേലിന്റെ പ്രായമായി തനിക്ക് വാർദ്ധക്യമായി എല്ലാ വാക്യങ്ങളും വായിക്കുവാനായിട്ട് അതിന് എട്ടും ഒമ്പതും അധ്യായങ്ങളും നമുക്ക് ഈ ടെക്സ്റ്റ് എല്ലാം അറിയാവുന്നതാണ്, വായിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ വായിച്ചാൽ അത് വളരെ ബോധ്യമാകുകയും ചെയ്യും. ഇസ്രായേൽ അവർക്ക് ശമൂവേലിന്റെ വൃദ്ധനായ സമയത്ത് അവർക്ക് അവരുടെ തന്നെ കണ്ട മക്കളുണ്ടായിരുന്നു. ആ മക്കളെ ന്യായാധിപന്മാരാക്കി. എന്നാൽ അവര് വേണ്ടപോലെ ന്യായമായിട്ട് ന്യായാധിപ സ്ഥാനം വഹിക്കുന്നവരായിട്ടായിരുന്നു, അവര് കൈക്കൂലിവാകുന്നവരായിരുന്നു, അവര് ദൈവത്തെ മറക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ളതായ സാഹചര്യമൊക്കെ വന്നപ്പോൾ ഇസ്രായേൽ മക്കൾ ഒരു ആവശ്യവുമായിട്ട് മുമ്പോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇസ്രായേൽ മക്കൾ ഒരു ആവശ്യവുമായിട്ട് വരികയാണ്, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വേണം. അവർക്ക് രാജാവ് ദൈവത്തിന്റെ ദൈവം പറഞ്ഞിട്ടല്ല, അവരങ്ങോട്ട് ആവശ്യപ്പെട്ടതായ ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഭരിക്കുവാൻ വേണ്ടി, ഞങ്ങളെ നടത്തുവാൻ വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഒരു രാജാവിനെ വേണമെന്ന് പറഞ്ഞ് ഒരു രാജാവിനെ ആവശ്യപ്പെടുന്നതായ ഇസ്രായേൽ ജനതയാണ് എട്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എട്ടാം അധ്യായത്തിന്റെ നാലു വച്ചു വാക്കുകൾ വായിച്ചു. മറന്നു പോകില്ല, കഴിഞ്ഞ കാലങ്ങളില് ദൈവം നടത്തിയ വഴികളെ മറന്നു പോയിട്ട് അല്ലാതെ മനുഷ്യരുടെ ആശ്രയിക്കുവാനോ വീര്യഭുജങ്ങളിൽ ആശ്രയിക്കുവാനോ ദൈവം നമ്മളെ സദസ്സനായോ നമ്മളെ അനുവദിക്കാതിരിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെ ഓർത്ത്, ആരാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളെ നടത്തിയവരെന്ന് ഓർത്ത്, അവൻ ഓർത്തുകൊണ്ട് വെച്ചുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇസ്രായേൽ മക്കളുടെ ചരിത്രത്തിൽ വായിച്ചാൽ അവരുടെ ദൈവം അവർക്ക് യഹോവ റോഫി ആയിട്ടുണ്ടായിരുന്നു, യഹോവ റാഫി ആയിട്ടുണ്ടായിരുന്നു, യഹോവ നിസി ആയിട്ട് അവരോട് കൂടെ ഉണ്ടായിരുന്നു, യഹോവ ശാലേമായിട്ട് അവരോട് കൂടെ ഉണ്ടായിരുന്നു, അവരെ യഹോവ എൽസദായിട്ട് അവരോട് കൂടെ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുവാൻ യഹോവയായ ദൈവം ഇത്രയും നാളെ ഉണ്ടായിരിക്കെ അവർക്കൊരിടയനായിട്ട് അവർക്കൊരു ദാതാവായിട്ട് അവരുടെ സൗഖ്യദായകനായിട്ട് അവരുടെ പൊടിയായിട്ട് അവർക്ക് സർവശക്തനായിട്ട് നിത്യനായ യഹോവ അവർക്കുണ്ടായിട്ടും അവർ അതിന് പോരാ. യഹോവ ഇത്രയും നാളും നേതാക്കന്മാരുണ്ടായിരുന്നു, എന്നാൽ യഹോവയായ ദൈവം മാത്രമായിരുന്നു രാജാവ്. ആ ദൈവമായ ദൈവം ചെയ്തതായ നന്മകളെ മറന്നുകൊണ്ട് സ്വന്തമായ പ്രവൃത്തികളിൽ സ്വന്തമായ വീര്യത്തില് ആശ്രയിക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ജീവിതത്തില് അതുണ്ടാകാതിരിക്കട്ടെ. യഹോവയായ ദൈവം നമ്മുടെ ജീവിതത്തില് യേശു നമ്മുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെ മറന്നു പോകാൻ ദൈവം നമ്മളെ അനുവദിക്കാതിരിക്കട്ടെ. നമ്മുടെ ഇടയനായിട്ട്, നമുക്കൊരു ദാതാവായിട്ട്, നമ്മുടെ കൊടിയായിട്ട്, നമുക്ക് സമാധാനമായിട്ട് സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ളതായി ബോധ്യത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അങ്ങനെ ഉള്ളതായ ചിന്തയിലാണ് അവര് രാജാവിനെ ആവശ്യപ്പെടുവാനായിട്ട് ഇടയായിരിക്കുന്നത്. ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നമുക്കും അറിയാവുന്നതായ ചിന്ത അവർക്ക് വന്നതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിന് വരുവാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ അങ്ങനെ ഉണ്ടാകുവാൻ ഇടയാകാതിരിക്കട്ടെ. അങ്ങനെ ആ മനസ്സിൽ നല്ലെ പറഞ്ഞതുപോലെ മനസ്സിലാ മനസ്സോലെ ആണെന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഹോവിയായ ദൈവം രാജാവിനെ കൊടുക്കുവാനായിട്ട് അവർക്ക് തീരുമാനിച്ച് സമ്മതം കൂടി. അതിന്റെ പ്രിപ്പറേഷൻസ് ആണ് ഒമ്പതാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒമ്പതാമത്തെ അധ്യായം അതിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കും.
മാറി പോകുമ്പോഴല്ല, എല്ലാം നശിച്ചുവെന്ന് തോന്നുമ്പോഴല്ല, എനിക്കിനി യാതൊരു വകയില്ല,
ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നേരത്തെ ആലോചന കിട്ടിയിരുന്നെങ്കിൽ, നേരത്തെ ആലോചനയ്ക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ റോബറൗണ്ട് ചെയ്ത് നടക്കേണ്ടതായ കാര്യമുണ്ടായിരുന്നായിരിക്കാം. എന്നാൽ അതിനൊക്കെ ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എല്ലാ വാക്യങ്ങളും വായിക്കുന്നതിനെ പറഞ്ഞല്ലോ, അവര് ശവലിനെ ശവലിനെ എടുത്ത് പോകുവാനായിട്ട് തീരുമാനിച്ചു. 12-ാം വാക്യം വായിച്ചു. അവര് ആവശ്യം വന്ന സമയത്ത് ഒരു ഹെൽപ്പർ നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ദർശകനെ നോക്കിക്കൊണ്ട് പോവുകയാണ്. അവര് ചെന്ന് പെട്ടത് ദർശകൻ 12-ാമത്തെ വാക്യത്തില് ദർശകൻ മുമ്പിൽ കൊണ്ട്. 18-ാമത്തെ വാക്യം വായിച്ചത്. ഇതിന്റെ ഇടയ്ക്കുള്ളതായ വാക്യങ്ങൾ വായിച്ച് സ്കിപ്പിയിലെന്ന് മാത്രമേ ഉള്ളൂ. വായിച്ചാൽ ശൗല് ഇങ്ങനെ വരുന്നതിനെ കുറിച്ച് ശൗലിന് നേരത്തെ അരുളപ്പാടുണ്ടായി, ആ ഞാൻ ഇങ്ങനെ വരുന്ന വ്യക്തിയെ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തപ്പെട്ട വ്യക്തിയാണെന്ന് നേരത്തെ ശൗലിന് ദൈവം വെളിപ്പാട് കൊടുത്ത് അനുസരിച്ച് കൊടുത്തതായിട്ട് നമുക്ക് 15-16 വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ അവസാനമായിട്ട് അവര് ശൗലിന്റെ ഭവനത്തിൽ ചെന്നിരുന്നു. അവിടെ ചെന്നിട്ട് ആരാണെന്ന് അറിയത്തില്ല. അവിടെ ചോദിക്കുകയാണ്, അവിടെ ശൗല് അന്നേരം ശൗൽ പടിവാതിക്കൽ ശൗലിന്റെ അടുക്കലെത്തി ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണമെന്ന് ചോദിച്ചു. അവര് എത്തിച്ചെന്നത് അല്ലെങ്കിൽ ചെന്നുപെട്ടത് ആ ശൗലിന്റെ മുമ്പിൽ തന്നെയായിരുന്നു. ശൗലിന്റെ മുമ്പിൽ തന്നെയായിരുന്നു അവിടെ നിങ്ങൾ അവിടെ റൈറ്റ് പ്ലേസിൽ തന്നെ അവരെ ദൈവം അവിടെ കൊണ്ട് ആക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്റെ 20-ാമത്തെ വാക്യം വായിച്ചു. ഇവര് സഹായം തേടി പോയതായ സമയത്ത് ആദ്യമായിട്ട് അവർക്ക് കേൾക്കുവാൻ സാധിക്കുന്ന നിലപാട്, നിങ്ങൾ പോയ കഴുതുകളെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട ആവശ്യമില്ല. കഴുതുകളെ കണ്ടുകിട്ടിയിരിക്കുന്നു. നിങ്ങളെ നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് വേറെ ഉദ്ദേശമുണ്ട്. നിന്നെ കുറിച്ച് നീ ഉദ്ദേശിക്കുന്ന പോലെ കഴുതുകളെ തിരക്കി നടക്കുവാൻ വേണ്ടിയല്ല നിന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്, വേറൊരു പർപ്പസ് ഉണ്ടെന്ന് ശമുവേൽ പ്രവാചകൻ പറയുന്നതായിട്ടാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നീ ഇങ്ങനെ കഴുതുകളെ നോക്കി നടക്കേണ്ട ഒരു വ്യക്തിയല്ല, നിന്നെ കുറിച്ച് വേറൊരു പദ്ധതി, ഒരു പ്ലാൻ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി നിന്നെ ഉപയോഗിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതായ വാർത്തയാണ് ശമുവേലിന് ശൗലിനോട് അവിടെ പറയുവാനുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മുടേതായ സ്വന്തം പരിശ്രമം കൊണ്ട് സ്വന്തമായ കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനും ചെയ്തു കൊടുക്കുവാനും കാര്യങ്ങളൊക്കെ നേടുവാനുമാണ് നമ്മൾ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നുള്ളതായ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ ദൈവം നമ്മളെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ശൗലിനോട് ഇവിടെ പറയുകയാണ്, നിന്നെക്കുറിച്ച് വേറൊരു ഉദ്ദേശമുണ്ട്, നിന്റെ കഴുതകളെ കുറിച്ച് നീ ഭാരപ്പെട്ടാണ് വന്നത്, കഴുതകളെ അന്വേഷിച്ചാണ് വന്നത്, അല്ലെങ്കിൽ കഴുത നഷ്ടപ്പെട്ടു പോയില്ലായിരുന്നെങ്കിൽ നീ ഇവിടെ വരത്തില്ലായിരുന്നു. എന്നാൽ നിന്നെ ഇവിടെ കൊണ്ടുവന്നതിന് വേറൊരു ഉദ്ദേശമുണ്ട്. കഴുതയെ കണ്ടുപിടിക്കുവാൻ വേണ്ടി മാത്രമല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്, നിന്നെ അതിന് ഉപരിയായിട്ട് അതിന് വലിയൊരു ശുശ്രൂഷത്തിനെ ഏൽപ്പിക്കുവാൻ, വലിയൊരു അഭിഷേകത്തിന്റെ മേൽ പകരുവാൻ വേണ്ടി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിന്നെ കൊണ്ടുവന്നത് എന്ന് ശൗലിലൂടെ പറയുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, നീ കഴുതകളെ തിരക്കി നടക്കേണ്ടവനല്ല, കഴുതകളുടെ പുറകെ ഓടേണ്ടവനല്ല, അതിന് ഉപരിയായിട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നെ നിലക്കാൻ വേണ്ടി അതിനുപരിയായ ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതായി ദൂത് ശമുവേലിനോട് ശമുവേലിനോട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. സകലതും
തിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ ഇപ്പോഴത്തെ ഓട്ടം മാറ്റിക്കൊണ്ട് നിന്നെ വേറൊരു രീതിയിലേക്ക് ഒരു ദിശയിലേക്ക് മാറ്റുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതായ ദൂതാണ് ദൈവത്തിൻ്റെ കേൾക്കുവാനിടയായിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടേതായ സ്വന്തമായ പരിശ്രമം കൊണ്ട് പലപ്പോഴും പലതും ചെയ്തു കൂട്ടിയിട്ട് അല്ലെങ്കിൽ ചെയ്തു കൂട്ടുവാൻ ശ്രമിച്ചിട്ട് സാധിക്കാതെ വരുമ്പോൾ ദൈവത്തിലേക്ക് പോകുന്ന നമ്മൾ, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ നമുക്ക് പലപ്പോഴും കേൾക്കുവാനുള്ളത് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവസാനമായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു വ്യത്യസ്തമായ ഒരു പ്ലാൻ ആയിരിക്കും നമ്മളുണ്ടായിരിക്കുന്നത്. നിങ്ങൾ നീ പോയ വഴിയിൽ പോകുവാൻ വേണ്ടി അല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, നിന്നെ കുറിച്ച് വിശേഷമായ വ്യത്യസ്തമായ അല്ലെങ്കിൽ ഉന്നതമായ ഒരു പദ്ധതി ഞാൻ നിനക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള ദൂത് പരിശുദ്ധാത്മാവ് നമ്മളെ അറിയിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പുറത്തു നോക്കിയിട്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ തന്നെ ചെയ്തു കൂട്ടിക്കൊണ്ട് നടക്കുന്നതായ ആ ജീവിതത്തിന്റെ ആ ശൈലി വിട്ടിട്ട് നിന്നെ കുറിച്ച് എനിക്ക് ആവശ്യമുണ്ട്, നിന്നെ കുറിച്ച് വലിയൊരു കോളിംഗ് ഉണ്ട്, നിന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുവാൻ വേണ്ടി അല്ല ഞാൻ നിന്നെ കൊണ്ട് ഉദ്ദേശിക്കുന്ന, എന്നെ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക്, ശ്രേഷ്ഠമായ ഒരു കാര്യത്തിലേക്ക്, ശ്രേഷ്ഠമായ ഒരു ഭരണത്തിലേക്ക്, ശ്രേഷ്ഠമായ ഒരു കാര്യത്തിലേക്ക് നടത്തുവാൻ വേണ്ടി ഒരു അഭിഷേക തൈലം നിന്റെ എന്റെ കപ്പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നതായ ദൂത പരിശുദ്ധാത്മാവിന് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സമുദ്രത്തോ നമ്മുടെ കരങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു കൊടുത്താൽ നമ്മൾ ഇപ്പോൾ പോകുന്ന പോലെ സ്വന്തമായ കാര്യങ്ങൾ ചെയ്തു കൂട്ടി ജീവിക്കുവാൻ അല്ല പരിശുദ്ധാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത്യുന്നതമായ കാര്യത്തിന് വേണ്ടി, ഉന്നതമായ ഒരു കോളിംഗിന് വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ആ ഉദ്ദേശത്തോടുകൂടിയാണ് ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത്, അല്ല ഇവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രശ്നങ്ങളും ഭാരങ്ങളും വേദനകളും രോഗങ്ങളും ഒക്കെ വന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ദൈവത്തെ അന്വേഷിപ്പാനായിട്ട് നമ്മളൊക്കെ ഇടയായത്. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ വന്നപ്പോൾ നമ്മൾ വായിച്ചതായ ടെക്സ്റ്റിൽ വായിച്ച പോലെ അവർക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നപ്പോൾ ദിവസത്തിൽ ചെന്ന പോലെ ആയിരിക്കാം നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ദിവസത്തിലായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഏത് രീതിയിലാണെങ്കിലും കൊണ്ടെത്തിച്ചെങ്കിൽ ആ കൊണ്ടെത്തിച്ചതിന് ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശമുണ്ട്, നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, ദൈവത്തിന് ശ്രേഷ്ഠമായ ഒരു പദ്ധതിയുണ്ട്. നീ പോകുന്ന പോലെ പോകുവാനുള്ള അതിശ്രേഷ്ഠമായ ഒരു പദ്ധതിക്ക് വേണ്ടി ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് അറിയിക്കുന്നു. അതിന്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലേക്ക്, പത്തൊമ്പതാമത്തെ വാക്യം ഇന്നലെ വായിച്ചത്, ശമുവേലിന്റെ അടുത്ത് ചെന്നപ്പോൾ ദർശകനെ തിരക്ക് നടന്നു കണ്ടുപിടിച്ചു. ദർശകന്റെ അടുത്ത് ചെന്നപ്പോൾ ദർശകൻ ഞാൻ തന്നെയാണ്, ഞാൻ നീ അന്വേഷിച്ചു വന്ന വ്യക്തി ഞാൻ തന്നെയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. അടുത്ത പടി പറയുന്നത് ഞാൻ ഒരു ഒരിടത്തേക്ക് പോവുകയാണ്, ഞാൻ ആരാധിക്കുവാൻ പോവുകയാണ്, ഞാൻ എന്താണ് വായിച്ചത്, പൂജാഗിരിയിലേക്ക് പോവുകയാണ്, ഞാൻ പൂജാഗിരിയിലേക്ക് പോവുകയാണ്, നീയും എൻ്റെ കൂടെ വരിക. നീ കഴുതയെ അന്വേഷിച്ചാണ് ഇവിടെ വന്നത് എങ്കിൽ തരെയും ഞാൻ എൻ്റെ കൂടെ നീ പൂജാഗിരിയിലേക്ക് വരികയാണെങ്കിൽ, പൂജാഗിരി യാഗം കഴിക്കുന്ന സ്ഥലത്തേക്ക്, ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് എൻ്റെ കൂടെ വരികയാണെങ്കിൽ, വന്ന് നിന്റെ നിരക്കുള്ളതായ ഇപ്പോഴത്തെ പദ്ധതി ഉപേക്ഷിച്ചിട്ട്, നിന്റെ സ്വന്തമായ പ്ലാൻ ഉപേക്ഷിച്ചിട്ട്, നീ തിരക്കി നടക്കുന്ന കഴുതയെ കുറിച്ചുള്ളതായ ചിന്ത വിട്ടിട്ട് എന്നോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാൻ വരുവാനുള്ളതായ ഒരു കോളിംഗ് ശമുവേലിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അത് നിരസിക്കാതെ ശമുവേലിന്റെ കൂടെ പോയി അവിടെ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അന്ന് ശമുവേലിന്റെ ആ ശൗല് ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ പ്ലാനൊന്നും തന്റെ പദ്ധതിയിലായിരുന്നു. തന്റെ പ്രോഗ്രാമില് ദൈവത്തെ ആരാധിക്കുവാനോ അല്ലെങ്കിൽ പള്ളിയിൽ പോകാനോ ചർച്ചിൽ പോകാനോ ആരാധിക്കുവാനുള്ളതായ ഒരു അജണ്ടയും കൊണ്ടല്ല ശൗല് ഇറങ്ങിത്തിരിച്ചത്. ശൗലിന്റെ അജണ്ട മറ്റു കാര്യങ്ങളൊക്കെയായിരുന്നു, കഴുതയെ തന്നെ അന്വേഷിക്കണം, തന്റെ പപ്പനെ പ്രസാദിപ്പിക്കണം എന്നുള്ളതായ ഒരു അജണ്ട മാത്രമേ ശൗലിനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ദൈവം കൊണ്ട് എത്തിച്ചത് പൂജാഗിരിയിലാണ്. യഹോവയുടെ യാഗപീഠത്തിന്റെ മുമ്പിൽ ശൗലിനെ കൊണ്ട് എത്തിക്കുവാനിടയായിത്തീർന്നു. ശൗലിനോട് കൂടെ അവിടെ യാഗം കഴിക്കുവാനിടയായിത്തീർന്നു, ദൈവത്തെ ആരാധിക്കുവാനിടയായിത്തീർന്നു. ആ ആരാധനയ്ക്ക് ശേഷം കാര്യങ്ങളൊക്കെ മാറി മറിയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പള്ളിയിൽ പോകാനുള്ള യാതൊരു ഉദ്ദേശവും ഇല്ലായിരുന്നുവെങ്കിലും അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ യാതൊരു പ്ലാനും അന്ന്
അന്ന് ശൗലിന് ഇല്ലായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് അവനെ ആ ചെല്ലേണ്ട കൊണ്ടു ചെല്ലേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിച്ചു, കൊണ്ടു ചെല്ലേണ്ട ആരാധനയിൽ കൊണ്ടെത്തിച്ചു. അവിടെ ദൈവത്തെ പ്രവാചകനോടൊത്ത് ദൈവപുരുഷനോടൊത്ത് ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ടെത്തിക്കുമ്പോൾ, ഒരു ആരാധനയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടെത്തിക്കുമ്പോൾ, ആ ആരാധനയിൽ അതിൽ മറുപ്പ് പറയാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകാതെ അവിടെ ദൈവത്തെ ആരാധിപ്പാൻ, ആ ദൈവത്തിന് വേണ്ടി വ്യാപിപ്പിടം അടയുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ഇത് നമ്മളെ സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല ചെവരുടെ പറയുകയാണ്, എന്നോടുകൂടെ ഒരു ഭക്ഷണം കഴിക്കണം, എന്നോടുകൂടെ ഒരു ഫീസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. യഹോവയായ ദൈവം നമുക്ക് വേണ്ടി ഒരു ഫീസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. ദൈവത്തോടുള്ള സംസർഗത്തിന് വേണ്ടി, ദൈവത്തോട് കൂടിയുള്ള ഒരു കൂട്ടായ്മ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ അത്ഭുതനാഥനുമായിട്ടുള്ള ഒരു കൂട്ടായ്മയിലേക്ക് നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവവുമായിട്ടുള്ള സംസാരം ശൗലിനോടുകൂടെ ശമുവേലിനോടുകൂടെ ഒരു ഫീസ്റ്റ് കഴിക്കുവാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുവാൻ ശമുവേൽ ആവശ്യപ്പെട്ടു. അങ്ങനെ കാര്യങ്ങൾ നീങ്ങുവാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ വിശ്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം അവരെ യാത്രയാക്കിയ ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് വായിക്കുന്നത്. ഏതൊക്കെ ഭാഗങ്ങളിൽ വായിച്ചാണെങ്കിലും അല്ല, സോറി, 26 മിനിറ്റ് ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിന് അല്പം നിൽക്കാം. വൃത്തിനെ ഞാൻ പൊക്കോട്ടെ, എൻ്റെ കൂടെ എത്രയോ കൂടെ ഉണ്ടായിരുന്ന ആ വൃത്തിനെ വിട്ടിട്ട് നീ തന്നെ എൻ്റെ സന്നിധിയിൽ നിൽക്കുവാനുള്ളതായ ഒരു ആലോചന കൊടുക്കുകയാണ്. നമ്മൾ വൃത്തിന് കൂടെ ഉണ്ടായിരുന്ന വൃത്തിനെ പോട്ട് മാറ്റി നിർത്തുക. എനിക്ക് നിന്നോട് ഇടപെടുവാനുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്, എനിക്ക് നിന്നോടൊരു സന്ദേശം അറിയിക്കുവാനുണ്ട്, എനിക്ക് നിന്നോട് ഒരു ദൂതറിയിക്കുവാനുണ്ട്, എനിക്ക് നിന്നോട് അരുളപ്പാട് അറിയിക്കുവാനുണ്ട്. അതുകൊണ്ട് നിന്റെ വൃത്തിയെയും നിനക്കുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് നിന്നെ തന്നെ വേണം. നിന്റെ നിനക്കുള്ളതായ കൂട്ടുകെട്ടുകളൊക്കെ മാറ്റി വെച്ചിട്ട്, നിന്റെ സ്വന്തമായിട്ടുള്ളതായ മറ്റു സാഹചര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് നിന്നോട് ഒരു അരുളപ്പാട് അറിയിക്കുവാനുണ്ട്. അതുകൊണ്ട് വൃത്തിയെ മാറ്റി വെക്കുവാൻ ശമുവേൽ ശൗലിനോട് ആവശ്യപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടെങ്കിൽ, അതിനുള്ളതായ ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ, നമുക്കുള്ളതായ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളെ ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളെ എൻഗേജ് ചെയ്തിരിക്കുന്നതായ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളതായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ദൈവവുമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം തന്നെയുള്ളതായ സാഹചര്യത്തിലേക്ക് ദൈവം നമ്മളെ ിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവസേനയില് മുട്ടുമടക്കുവാൻ, ദൈവസേനയുടെ കൃപ പ്രാപിക്കുവാൻ, ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ നാം തന്നെ നമ്മുടെ മുട്ടുകളെ മടക്കിയെങ്കിൽ, മടക്കുകയാണെങ്കിൽ, അതിനുള്ളതായ മനസ്സുണ്ടെങ്കിൽ, അതിനുള്ളതായ സമയം നാം കണ്ടെത്തുകയാണെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാടുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ദൈവത്തിന്റെ ആലോചന നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായ പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ പോക്കുകയും അതിന് സാധിക്കാതിരിക്കുന്നു. നമ്മുടെ ബിസിനസ് കൊണ്ട് നമ്മുടെ കാര്യം നമ്മുടെ തിരക്കായതുകൊണ്ട് ദൈവസ്ഥലയിൽ ഇരിക്കാനോ ദൈവസ്ഥലിൽ മുട്ടുമടക്കുവാനോ ദൈവസ്ഥലത്തെ ആലോചന കേൾക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ല. ദൈവത്തിന്റെ ആലോചന കേൾക്കണമെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തനിയെ ദൈവസ്ഥലയിൽ നിന്നെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ അരുളപ്പാട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുന്ന വചനമാണ്, എനിക്ക് നിന്നെ നിന്നെക്കുറിച്ച് ആവശ്യമുണ്ട്, നിന്നോട് ഒരു ദൂത് പറയുവാനുണ്ട്, നിന്നോട് ഒരു അരുളപ്പാട് അറിയിക്കുവാനുണ്ട്, നിന്നെക്കുറിച്ചുള്ളതായ നിന്റെ പദ്ധതികളെ കുറിച്ച് ഞാൻ നിന്നെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിനക്കുള്ളതൊക്കെ ഒന്ന് മാറ്റി വെക്കുക, നിനക്കുള്ളതായ സാഹചര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എന്റെ സന്നിധിയിൽ നീ ഒഴും കൈയായിട്ട് ഒന്നുമില്ലാത്തവനായിട്ട് ശൂന്യനായിട്ട് എന്റെ സന്നിധിയിലെ പാദപീഠത്തിൽ ഇരുന്നാൽ എന്നോട് നിനക്ക് നിന്നോട് എനിക്ക് സംസാരിക്കുവാനുണ്ട്, എനിക്ക് നിന്നെ നിന്റെ കയ്യിലേക്ക് ഒരു ദൂത കൈമാറുവാനുണ്ട്, ഒരു അരുളപ്പാട് കൈമാറുവാനുണ്ട്. നിന്നെ ഏത് സ്ഥലത്ത് ഏത് രീതിയിലാണ് മുമ്പോട്ട് നടത്തുവാൻ പോകുന്നത് എന്ന് സംബന്ധിച്ചിടത്തോളം ഒരു ദൂത നിനക്ക് കൈമാറുവാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് ഈ സന്ധ്യാസമയത്ത് എന്നോട് സംസാരിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയില് വേർപെട്ടിരുന്നുകൊണ്ട്
ആ ദൂത് പ്രാപിപ്പാൻ ദൈവത്തിന്റെ സന്നിധിയിൽ സമയം കണ്ടെത്തുവാൻ ആറ്റിലപ്പാട് ശ്രമിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ ഉണ്ട്, എന്റെ പ്രശ്നങ്ങൾ ദൈവത്തിന് അറിയാൻ പാടാകിട്ടില്ല, എന്റെ ഭാരം ദൈവത്തിന് അറിയാൻ പാടാകിട്ടില്ല, എന്റെ ഞെരുക്കം ദൈവത്തിന് അറിയാൻ പാടില്ലാകിട്ടില്ല, എന്റെ ജോലി തിരക്കുകൾ ദൈവത്തിന് അറിയാൻ പാടില്ല, എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഒത്തിരി ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, കുടുംബത്തിലെ ഭാരങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ജോലി തിരക്കുകളുടെ ഭാരങ്ങൾ അനുഭവിക്കാം, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് എല്ലാ സാഹചര്യങ്ങളെയും മാറ്റിവെച്ചിട്ട് ദൈവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ദൈവസ്ഥയിൽ കടന്നു വന്നാൽ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാനും സാധിക്കും. ദൈവത്തിന്റെ ദൂതൻ നമുക്ക് ലഭിക്കുവാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ളതായ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവം നമ്മളെ കുറിച്ച് നമ്മളെ കൊണ്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ ദൈവം നമ്മുടെ ഈ ദിവസങ്ങളിൽ സഹായിക്കും. നമ്മുടെ ആൻസൈറ്റിയും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ അല്പസമയം ചെലവഴിപ്പാൻ, അല്ല ദൈവസന്നിധിയിൽ അരുളപ്പാട് കേൾക്കുന്നവരെ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദർശകൻ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ളത്, നീ അന്വേഷിച്ചത് നടന്ന സ്ഥലത്ത് നിന്നെ കൊണ്ടെത്തിച്ചു. ശൗല അന്വേഷിച്ചു കൊണ്ട് നടന്നതായ ദർശകനെ അന്വേഷിച്ചു നടന്നു, അല്ലെങ്കിൽ തന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി ഒരു ദർശകനെ അന്വേഷിച്ചു നടന്നു, ദൈവം അവിടെ ആ ദർശകന്റെ സന്നിധിയിൽ കൊണ്ടെത്തിച്ചു, ദർശകന്റെ സന്നിധിയിൽ കൊണ്ട് എത്തിക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ നീ വരേണ്ട സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. വഴി തെറ്റിപ്പോയിട്ടില്ല. എന്നെ ദൈവം കൊണ്ട് ആക്കുവാൻ ഉദ്ദേശിച്ചതായ സ്ഥലത്ത് തന്നെ ദൈവം നിന്നെ കൊണ്ട് ആക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ആലോചന കേൾക്കുവാൻ വേണ്ടി ഒരു പ്രാവശ്യം ഒരു നിമിഷം നിൽക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കുവാനുണ്ട്, എനിക്ക് നിന്നോട് പറയുവാനുണ്ട്, എനിക്ക് നിന്നോട് ദൂത് സംസാരിക്കുവാനുണ്ട്. ദർശകനെ അന്വേഷിച്ചു പോയ ശൗലിന് ദൈവം ശൗലിന്റെ സന്നിധിയിൽ കൊണ്ടെത്തിച്ചു. താൻ അന്വേഷിച്ചതായ സ്ഥലത്ത് ദൈവം കൊണ്ടെത്തിക്കുവാനായിട്ടുണ്ട്. അവിടെ ദൈവപുരുഷൻ പറഞ്ഞതനുസരിച്ച് യാഗം കഴിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, ദൈവപുരുഷനുമായിട്ട് കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരുമിച്ച് ഭക്ഷിക്കുവാൻ, ദൈവപുരുഷനുമായിട്ട് ഒരുമിച്ച് യാഗം കഴിക്കുവാൻ, ഒരു ദൈവപുരുഷനുമായിട്ട് ഒരുമിച്ച് ആരാധിക്കുവാൻ ഇടയായിത്തീർന്നു. പത്താമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ കഴിഞ്ഞിട്ട് ഈ ശൗലിനെ ശമുവേല് അഭിഷേകം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ അഭിഷേകത്തിന് വേണ്ടി ഉള്ളതായ ഒരുക്കമായിരുന്നു 9-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു അഭിഷേകം പകരുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ കുറിച്ച് ഒരു ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശവും പ്ലാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മളെ ഓരോരുത്തരെയും നിർമ്മിച്ചുണ്ട്. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ തിരക്കിന്റെ ഇടയിൽ അത് കേൾക്കുവാൻ നമുക്ക് സമയമില്ല, അത് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത്, എനിക്ക് നിന്നോട് നിന്നെ കുറിച്ച് ആവശ്യത്തിന്റെ ആവശ്യമുണ്ട്, നിന്നെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, നിന്നെ കുറിച്ചൊരു പ്ലാനുണ്ട്, നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ ചിന്തയിൽ ഒരു യാദൃച്ഛികമായിട്ടായിരിക്കാം നീ ഇവിടെ ശൗലിനോട് ശമുവേലിനോട് ആരാധനയ്ക്ക് വേണ്ടി കടന്നു വന്നത്. നിന്റെ മറ്റ് സാഹചര്യങ്ങളെല്ലാം മാറിപ്പോയത് കൊണ്ടാണ് നീ അന്വേഷിച്ചു നടന്നതായ കഴുതയെ കാണുവാൻ ഒരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ശമുവേലിനെ അന്വേഷിച്ചു പോയത്. നമ്മൾ ഓരോരുത്തരും യാതൊരു നിവൃത്തിയും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഒരു വേറെ ഒരു മാർഗവും ഇല്ലല്ലോ എന്നോർത്ത് ദൈവസന്നിധിയിൽ വന്നവരായിരിക്കാം. എന്നാൽ ദൈവസന്നിധിയിൽ ഇവിടെ ആ സാഹചര്യത്തിലൂടെ ദൈവസന്നിധിയിൽ കൊണ്ടെത്തിച്ചതിന് പരിശുദ്ധാത്മാവിന് ഒരു ഉദ്ദേശമുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വ്യക്തമായ ഒരു പ്ലാനും ഉദ്ദേശവും ഉണ്ടെന്നുള്ളതാണ്. ആ പ്ലാനിലൂടെ, ആ പദ്ധതിയിലൂടെ, ആ നഷ്ടത്തിലൂടെ, ആ ഞെരുക്കത്തിലൂടെ, ആ കഷ്ടതയിലൂടെ നിന്നെ കടത്തി വിട്ടിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കുവാനിടയായിരുന്നത്. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്നെങ്കിൽ, ഇപ്പോൾ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നെങ്കിൽ ദൈവശബ്ദം കേൾക്കുവാനുള്ളതായ സമയമാണ്. ദൈവത്തിന് നിന്നോട് സംസാരിക്കുവാനുണ്ട്, ദൈവത്തിന് നിന്നോട് എന്റെ ഹൃദയത്തെ പങ്കിടുവാനുണ്ട്, ദൈവത്തിന് നിന്നോട് ഒരു ആലോചന അറിയിക്കുവാനുണ്ട്. ഞാൻ നിനക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്, എനിക്ക് വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി
യേശുവിനെ സ്വീകരിക്കുവാൻ പോയ കഴുതയെ പിടിക്കുവാൻ പോയപ്പോൾ അതൊക്കെ ശിഷ്യന്മാരോട് പറഞ്ഞ് ആ കഴുതയെ എനിക്ക് എനിക്ക് യജമാനത്തിനെ കൊണ്ട് ആവശ്യമുണ്ട്. ഇന്ന് പരിശുദ്ധാത്മാവിന് നമ്മോട് പറയുവാനുള്ള ദൂതും അത് തന്നെയാണ്. എന്റെ പരിശുദ്ധാത്മാവിന് നമ്മുടെ യേശുവിന് നമ്മുടെ രക്ഷകന് നമ്മളെ കുറിച്ച് നമ്മളെ കൊണ്ട് ആവശ്യമാണ്. ദൈവസ്ഥനെ സമർപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണോ? ആ ദൈവസ്ഥനത്തിന് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണോ? അതിനുള്ളതായ സമയം നമുക്കുണ്ടോ? അതിനുവേണ്ടി സമയം ചെലവഴിക്കുവാൻ നമുക്ക് മനസ്സുണ്ടോ? ഇന്ന് ദൈവത്തിന്റെ അരുളപ്പാട് കേൾക്കുവാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുപ്പിൽ നമ്മളെ കൊണ്ടുവന്ന സാഹചര്യം ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. നമ്മൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നിട്ടാണ് ദൈവസ്ഥനിൽ വന്നതെന്നുള്ളത് പ്രശ്നമല്ല. എന്നാൽ ഏത് സാഹചര്യത്തിലൂടെ ഈ സാഹചര്യത്തിലൂടെ നമ്മളെ കടത്തി വിട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മുടെ കഴുതകളെ രക്ഷിച്ച് നടന്നേനെ. നമ്മൾ മറ്റു കാര്യങ്ങൾ നോക്കി നടന്നേനെ. കഴുതയെ കണ്ടുവിട്ടിരുന്നെങ്കിൽ ശൗലിന്റെ അടുത്ത് ശൗല് വരത്തില്ലായിരുന്നു. ശൗലിന്റെ അടുത്ത് കൊണ്ടുവരുവാൻ തക്കവണ്ണമുള്ളതായ സാഹചര്യങ്ങളെ ഒരുക്കിയത് പോലെ നമ്മുടെ ജീവിതത്തിലും ദൈവസ്ഥനിൽ മുട്ടുമടക്കുവാൻ ദൈവം സാഹചര്യം ഒരുക്കുമെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് നമ്മൾക്ക് ഭാരമായി തോന്നിയ സാഹചര്യമായിരിക്കാം. എന്നാൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ടതുകൊണ്ടാണ് ആ സാഹചര്യങ്ങളിലൂടെ കടത്തിവിട്ട് സകലവും നഷ്ടപ്പെട്ടവരായിട്ട് സകല ഒരു ഗതിയും ഇല്ലാത്ത രീതിയിൽ ദൈവസ്ഥനിൽ കൊണ്ടുവന്നതെങ്കിൽ ആ കൊണ്ടുവന്നതെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുവാനുണ്ട് ഉള്ളത് എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. എന്റെ ശബ്ദം കേൾക്കുവാൻ വേണ്ടി നിന്നെ തന്നെ വേർതിരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നെ അഭിഷേകം ചെയ്യുവാൻ ആദ്യമുണ്ട്. വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വലിയൊരു കാര്യത്തിന് വേണ്ടി എന്നെ നിന്നെ ആവശ്യമുണ്ട്. ആ വലിയ അഭിഷേകത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കണം. എനിക്ക് നിന്നോട് ആലോചന അറിയിക്കുവാനുണ്ട്. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കേണ്ടതിനാണ് നിൽക്കാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മളെ തിരഞ്ഞെടുപ്പിക്കാം. Thank you.
പദ്ധതികൾക്ക് പ്രത്യേക പ്ലാൻ ഉണ്ട്. ദൈവത്തിൽ നമ്മളെ കുറിച്ച് പ്രത്യേകമായ ഉദ്ദേശമുള്ളത് കൊണ്ടാണ് നമ്മുടെ സാഹചര്യങ്ങളിലൂടെ കടത്തി വിടുവാൻ അനുവദിച്ചതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവശബ്ദം കേൾക്കുവാൻ വേണ്ടി, അരുളപ്പാട് കേൾക്കുവാൻ വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇപ്പോൾ പ്രാർത്ഥിക്കാം.
പ്രാർത്ഥനകളും പ്രവചനവും ചേട്ടന്മാരും മുഖത്തോട് നിർത്താണ് പിരിഞ്ഞു പോകുമ്പോൾ പിരിയാത്ത ദൈവത്തിന്റെ സ്നേഹം ശുദ്ധാത്മാവിന്റെ കൂട്ടായിട്ട് നമ്മളോട് എല്ലാവരോടും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ.